പൊതുവെ കീടങ്ങളുടെ ശല്യം കൂടുതലായിട്ട് കാണുന്ന ഒരു ചെടിയാണ് കറിവേപ്പിൻ്റേത്. കറിവേപ്പ് നന്നായിട്ട് തഴച്ചു വളരുന്ന സമയത്തായിരിക്കും കറിവേപ്പിലയിൽ കറുത്ത കുത്തുകൾ വരുന്നതും അതുപോലെ ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകുന്നതും. കറിവേപ്പിന് യാതൊരു തരത്തിലുള്ള കീടങ്ങളുടെ ശല്യമോ രോഗമോ ഒന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് കറിവേപ്പ് മൊത്തത്തിൽ വാടിപ്പോകുന്നതാണ് ഇപ്പോൾ കാണുന്ന ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ കറിവേപ്പിൽ കാണുന്ന ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കേടുകൂടാതെ നന്നായി കറിവേപ്പ് വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും അടുക്കള തോട്ടത്തിൽ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു ചെടിയാണ് കറിവേപ്പിൻ്റേത്. പലരും പറയുന്നത് കറിവേപ്പ് നട്ട് വളർത്തിയിട്ട് അത് നന്നായിട്ട് വളർന്നു വരുന്നില്ല, അല്ലെങ്കിൽ കീടങ്ങളുടെ ശല്യം കൊണ്ട് കറിവേപ്പ് നശിച്ചു പോകുന്നു എന്നൊക്കെയാണ്. നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പ് നന്നായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. കറിവേപ്പ് നന്നായിട്ട് തഴച്ചു വളരാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം നമ്മൾ ഈ കറിവേപ്പ് നടാനായിട്ട്. അതുപോലെ കറിവേപ്പിലയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം കിട്ടാനായിട്ട് കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കറിവേപ്പിന് ചുറ്റുമായിട്ട് നമ്മൾ പൊതയിട്ട് കൊടുക്കണം. പിന്നെ കീടങ്ങളുടെ ശല്യം കൂടുതലായിട്ട് കറിവേപ്പിൽ കാണാറുണ്ട്. അപ്പോൾ ഈ കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്താൽ കീടങ്ങളുടെ ശല്യമൊക്കെ കുറയും. അതുപോലെ ഒരു പിടിയോളം വേപ്പിൻ പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിലിട്ട് ഒരു 3 ദിവസം വെച്ചതിന് ശേഷം അതിലേക്ക് 5 ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് നേർപ്പിച്ച് കറിവേപ്പിലകളിൽ തളിച്ചു കൊടുക്കുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പുഴുക്കളുടെ ശല്യവും വെള്ളീച്ചയുടെ ശല്യവും അതുപോലെ കീടങ്ങളുടെ ശല്യവും ഒക്കെ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു കിട്ടും. പിന്നെ യാതൊരു തരത്തിലുള്ള കീടങ്ങളുടെ ശല്യമോ രോഗമോ ഒന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് കറിവേപ്പ് മൊത്തത്തിൽ വാടിപ്പോകുന്നൊരു പ്രശ്നം കാണാറുണ്ട്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കറിവേപ്പിൻ്റെ വേരിന് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ അങ്ങനെ കറിവേപ്പ് മൊത്തത്തിൽ വാടിപ്പോകാം. അതുപോലെ നമ്മുടെ ഈ മെയിൻ ആയിട്ടുള്ള തണ്ടും മണ്ണുമായിട്ട് ചേരുന്ന ഭാഗത്തും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ കറിവേപ്പ് മൊത്തത്തിൽ വാടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം നമ്മുടെ കറിവേപ്പിനുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കറിവേപ്പിൻ്റെ ശിഖരങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള തണ്ടിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടും. അതുപോലെ കുമിൾ ബാധയുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളറിൽ നമുക്ക് ആ തണ്ടിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സുഡോമോണക്സ് കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കണം. ഓരോ 10 ദിവസത്തെ ഇടവേളകളിൽ നമ്മൾ ഇതുപോലെ സുഡോമോണക്സ് കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കണം. അതോടൊപ്പം നമ്മുടെ കയ്യിലുള്ള ജൈവ വളങ്ങളും നമുക്കിതിന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ വീണ്ടും ഈ കറിവേപ്പിൽ പുതിയ തളിർപ്പുകൾ വരാനായിട്ട് തുടങ്ങും. പിന്നെ കറിവേപ്പിലയിൽ കറുത്ത കുത്തുകൾ വന്ന് ഇലകൾ മഞ്ഞളിച്ച് പൊഴിഞ്ഞു പോകുന്നതിനും സുഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ പുളിപ്പിച്ച മോരും കൂടി ചേർത്തിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും അത്. അതുപോലെ കറിവേപ്പിൻ്റെ നല്ലൊരു വളർച്ചയ്ക്കായിട്ട് 10 ഗ്രാം പൊട്ടാഷ് 2 ആഴ്ചയിലൊരിക്കൽ ചേർത്ത് കൊടുക്കാം. ഇലമഞ്ഞളിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാം. അപ്പോൾ പൊട്ടാഷ് ചേർത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വേണം മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ മാസത്തിൽ 2 തവണകളായി ഫാറ്റം ഫോസ് ചേർക്കാം. ചുവട്ടിൽ നിന്നും കുറച്ച് അകലത്തിൽ മണ്ണ് മാറ്റിയതിന് ശേഷം നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം ഫാറ്റം ഫോസ് ചേർക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കെയർ നമ്മൾ കറിവേപ്പിന് കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.